നഗരത്തെ ഞെട്ടിച്ച് നിരവധി കൊലപാതകങ്ങൾ നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുളങ്കാടകം തോപ്പിൽപുരയിടത്തിൽ മൊട്ടനവാസ് എന്ന നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ദേവേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടര മാസത്തിനുള്ളിൽ കോഴിളക്കം സൃഷ്ടിച്ച അഞ്ച് കൊലപാതകങ്ങളാണ് നവാസ് നഗരത്തിൽ നടത്തിയത് കഴിഞ്ഞ ജൂൺ ആറിന് പീരങ്കി മൈതാനത്തിന് സമീപം റെയിൽവേ ഫ്ളൈഓവറിനടിയിൽ വെച്ച് ബോണ്ടൻ കുമാറിനെയും ഏഴിന് മുളങ്കാടകം ക്ഷേത്രത്തിന് സമീപം കടത്തനില് കിടന്നുറങ്ങിയ അപ്പുക്കുട്ടനാചാരി ജൂൺ പത്തൊമ്പതിന് റെയിൽവേ ഫ്ളൈ ഓവറിന് സമീപം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അറുപത്തഞ്ച് വയസ്സുള്ള വൃദ്ധൻ ആഗസ്റ്റ് മൂന്നിന് രാത്രി സെന്റ് ജോസഫ് സ്കൂളിന് സമീപമുള്ള ഷെഡിൽ ിൽ കിടന്നുങ്ങിയ സ്വദേശി തങ്കപ്പൻ ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മുനിസിപ്പൽ ബിൽഡിംഗിന്റെ വരാന്തൽ കിടന്നുറങ്ങിയ പത്തനാപുര സ്വദേശി സുദർശനൻ എന്നിവരെയാണ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് പിന്നിൽ മൊട്ടനവാസാണെന്ന് പോലീസിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചു ഇതിനാവശ്യമായ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു കൂടാതെ നിരവധി പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും കേസുകളുണ്ട് രണ്ട് കൊലപാതക കേസുകളിൽ പത്തു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് മൊട്ടനവാസ് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നവാസ് പിടിച്ചുപറിയും മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് പിടിയിലായിട്ടുണ്ട് പോലീസ് പിടിക്കാതിരിക്കാനായി മൊഴിഭ്രാന്ത് അഭിനയിച്ച് നടക്കുകയാണ് പദവ് പുനലൂർ സ്വദേശിയായ നവാസ് പതിമൂന്നാം വയസ്സിലാണ് കൊല്ലത്തെ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നവരാണ് നവാസിന്റെ ഇര രാത്രി എട്ടിന് ഉറങ്ങുന്ന നവാസ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഉറക്കമുണരും തുടർന്ന് ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്തി ഉറങ്ങുന്നവരുടെ കൈവശമുള്ള പണവും മറ്റും അപകരിക്കും അവർ ഉണർന്നാൽ കല്ലോ മറ്റായുധങ്ങളോ ഉപയോഗിച്ച് തലയ്ക്കടിച്ചു കൊല്ലുകയാണ് പതിവ് പോലീസിന് സംശയം തോന്നിയ നവാസിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഭ്രാന്ത് അഭിനയിച്ചിരുന്നു തുടർന്ന് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു രണ്ടു മാസത്തെ നിരീക്ഷണത്തിന് ശേഷം രോഗമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു കൊലപാതകങ്ങൾ നടത്തിയ ശേഷം തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയും നവാസിനുണ്ട് കേസുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ നവാസ് പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞതായാണ് വിവരം ദക്ഷിണമേഖലാ എ ഡി ജി പി എ ഹേമേന്ദ്രൻ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ കമ്മീഷണറെ കൂടാതെ എ സി പി ബി കൃഷ്ണകുമാർ ഈസ്റ്റ് സി ഐ വി സുഗതൻ എസ് ഐ ജി ഗോപകുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം